ഈ കർണാടക സർക്കാരിൻ്റെ പ്രതിനിധിയായിട്ട് ഇപ്പോൾ ഐ ജി സംസാരിച്ചു. ഞാനൊക്കെ ഈ വഴിയിലൂടെ നിരന്തരം യാത്ര ചെയ്തിട്ടുള്ളതാണ്, വണ്ടി ഓടിച്ചിട്ടുള്ള ആളാണ്. ഇവരീ പറയുന്ന പോലെ ബുദ്ധിമുട്ടുള്ള സ്ഥലമൊന്നും അല്ലത്. ഇതൊക്കെ കൃത്യമായിട്ടൊരു നാഷണൽ ഹൈവേ ആണ്, ഏറ്റവും പ്രധാനപ്പെട്ടൊരു പാതയാണത്. ബോംബെയിൽ നിന്നും ഡൽഹിയിൽ നിന്നൊക്കെ വരാനും പോകാനും നമ്മുടെ മലയാളി വണ്ടികളും തമിഴ്നാട് വണ്ടികളൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നൊരു പാതയാണ്. 3 ദിവസമായിട്ട് ആ റോഡ് ബ്ലോക്കായിട്ട് ദേശീയപാത അധികൃതർക്ക് അതിനെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ അവർക്ക് പറ്റുന്നില്ല. അത് മാത്രമല്ല, ഈ വണ്ടി അവിടെ പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ഈ പെട്ടിണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ ഒരു ചെയ്തു തുടങ്ങിയിട്ടുള്ളത്. ഇത് കൃത്യമായിട്ട് ഞാൻ ഈ ഒരു സമയത്ത് ഒരു സർക്കാരിനെ നമ്മൾ കുറ്റപ്പെടുത്താനല്ല, ഇത് ഞങ്ങൾ ലോറിക്കാരുടെ ഒരു ശാപമാണത്. ഞങ്ങളുടെ ലോറിക്കാർ ഈ രാജ്യം മുഴുവൻ ഇതുപോലെ ബുദ്ധിമുട്ടി പോകുന്ന സമയത്ത് എവിടെയെങ്കിലും ഒന്ന് പാർക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെയൊക്കെ ഞങ്ങൾ ഓടിക്കും. പക്ഷെ വർഷങ്ങളായിട്ട് ഈ ബോംബെ ഡൽഹി പൂനെ പോകുന്ന വണ്ടിക്കാർക്ക് ഒരു ആശ്രയമായിരുന്നു ഈ ലക്ഷ്മണൻ ചേട്ടൻ്റെ ഹോട്ടലും അതിനോടനുബന്ധിച്ചിട്ടുള്ള കുളിക്കാനുള്ള സൗകര്യങ്ങളും വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ. ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 200 കിലോമീറ്റർ നമുക്കിങ്ങനെ നിർത്തിയിടാൻ പറ്റില്ല. അപ്പോൾ അത്രയും പ്രധാനമുള്ള ഒരു പാത അടഞ്ഞു കിടന്നിട്ട് 3 ദിവസമായി, ഇപ്പം ഇന്ന് 4 ദിവസമായി. ഞാൻ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ ഇന്ന് രാവിലെയും മിനിസ്റ്ററെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. അദ്ദേഹം പിന്നെ അദ്ദേഹം പറഞ്ഞു എന്ന് പറഞ്ഞു ഇതിൽ ഞങ്ങൾ അറിഞ്ഞില്ല എന്നൊക്കെ. എനിക്കത് മനസ്സിലായി. എന്തായാലും ഗണേഷ് കുമാർ സാറ്, അതെ അതെ, ഞാൻ ഇന്ന് രാവിലെയും അദ്ദേഹത്തിന് എനിക്ക് എൻ്റെ കയ്യിലുള്ള നമ്പർ വെച്ച് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. എന്നെ പല മാധ്യമങ്ങളും എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അവരോടൊക്കെ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഈ സമയത്ത് ഇത്രയും ഉറപ്പ് അവിടെ ആ ഒരു വണ്ടി അവിടെ ഉണ്ടെന്നുള്ളതും അവിടെ ഈ മൊബൈലിന് അവിടെ റേഞ്ച് കിട്ടുന്നുള്ളതൊക്കെ എന്ന് പറഞ്ഞ ഒരു അത്ഭുതമാണ്. അത് ആ സമയത്ത് ഇവിടെ ഇതിനേക്കാളും വലിയ മണ്ണിടിച്ചിൽ കേരള സർക്കാർ അല്ലെങ്കിൽ കേരളത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതൊന്നും അത്ര ബുദ്ധിമുട്ടുള്ള രീതിയിലുള്ള മണ്ണിടിച്ചിലൊന്നുമല്ല. ഈ സ്ഥലത്തേക്ക് എത്താനായിട്ടുള്ള എല്ലാം സ്റ്റാലിൻ മന്ത്രിയുടെ ഓഫീസിനെ വിവരം ധരിപ്പിച്ചു എന്നാണോ പറയുന്നത്? അതായത് ഗതാഗത മന്ത്രിയുടെ ഓഫീസിനെ ധരിപ്പിച്ചു, അവർക്ക് ആ വിവരങ്ങൾ കിട്ടിയെന്നാണോ? ഞാൻ അദ്ദേഹത്തിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആണെന്നാണ് എന്റെ അറിവ്. രാജീവ് സാർ എന്റെ കയ്യിൽ അദ്ദേഹത്തിന്റെ നമ്പർ ഉണ്ട്. ഞാൻ പല കാര്യങ്ങൾക്കും അദ്ദേഹത്തിന് കോണ്ടാക്ട് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ യൂണിയന്റെ ഭാഗമായിട്ടും ഇവരോടൊക്കെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അദ്ദേഹത്തിന് ഞാൻ പലപ്പോഴും ഞാൻ വാട്സപ്പ് ചെയ്യാറുണ്ട് വിളിച്ചു കിട്ടാണ്ടിരുന്നു കഴിഞ്ഞാൽ. പക്ഷേ ഈ സമയത്ത് ഞാൻ മിനിഞ്ഞാന്ന് വൈകിട്ട് ഒരു 9 മണി നേരത്താണ് ഞാൻ അദ്ദേഹത്തിന് ഈ ഇതെല്ലാം അയച്ചു കൊടുത്തിട്ടുള്ളത്. സാധാരണ രീതിയിൽ അദ്ദേഹം തിരിച്ചു വിളിക്കേണ്ടതാണ്, പക്ഷെ അദ്ദേഹം വിളിച്ചില്ല. ഞാനൊരു 4-5 തവണ അദ്ദേഹത്തെ ഞാൻ ബന്ധപ്പെടാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ നമ്മൾ അയച്ചു കൊടുത്തിട്ടുള്ളത് വെൻസ്ഡേ ബുധനാഴ്ച വൈകുന്നേരം 21:26 9:30 നേരത്ത് ഞാൻ ഈ വണ്ടിയുടെ ഫോട്ടോ അടക്കം ഞാൻ വോയിസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇത് ഞങ്ങൾ അദ്ദേഹത്തെ വിളിച്ചിട്ട് കിട്ടിയിരുന്നില്ല. അദ്ദേഹത്തെ മന്ത്രിയെ ഒന്നും വിളിച്ചിട്ട് കിട്ടിയില്ല. അതുകൊണ്ട് വാട്സാപ്പിൽ വണ്ടിയുടെ ചിത്രം വിവരങ്ങൾ കിട്ടിയിരുന്നില്ല. വോയിസ് ക്ലിപ്പ് അയച്ചു കൊടുത്തു. ഞാൻ വാട്സാപ്പിൽ ഞാൻ ചെയ്തു കൊടുത്തു, എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം ഇന്ന് തന്നെ ഉച്ചയ്ക്ക് ഞാൻ വീണ്ടും വിളിച്ചപ്പോൾ അദ്ദേഹം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞത് അദ്ദേഹത്തിന് തിരക്കായിരുന്നു, അദ്ദേഹം കണ്ടില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. ഞാനിപ്പോൾ ഈ സമയത്തൊരു വിവാദത്തിനോ തർക്കത്തിനോ ഒന്നും നമ്മൾ പോകണില്ല. ഒരു കാര്യം ഉറപ്പാണ്, ഈ കേരളത്തിൽ ഇന്ന് 1000 കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്നൊരു വഴിയാണത്. ആ വഴിയിലൊരു അപകടം ഉണ്ടായി, ഒരു മലയാളി വണ്ടി അവിടെ ഉണ്ടായി. ആ വണ്ടിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് കൃത്യമായിട്ട് അതിൻ്റെ ബന്ധുക്കൾ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും സൗകര്യമുള്ളൊരു സ്ഥലമാണ് ഇതിപ്പോൾ. നമ്മൾ ഇടുക്കിയിലോ അല്ലെങ്കിൽ മൂന്നാറിലോ ഒന്നും ഉരുൾപൊട്ടണ പോലെ സ്ഥലമൊന്നുമല്ലത്. ഇത് NH 66 ഏറ്റവും അതിപ്രധാനമായിട്ടുള്ളൊരു പാതയാണ്. ആ പാത, ആ ഹൈവേ 3 ദിവസം 4 ദിവസമായിട്ട് അവിടെ നിന്ന് മണ്ണ് നീക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറയണേ. അപ്പോൾ അവിടെ എന്ത് റെസ്ക്യൂ ആണ് അവിടെ നടന്നിട്ടുള്ളത്? പിന്നെ ഇപ്പോൾ നടക്കുന്നുണ്ട്. കാരണം മാധ്യമങ്ങളോട് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ഒരു വിവരവും കിട്ടിയിട്ടില്ല. ഒരുപക്ഷെ ട്രാൻസ്പോർട്ട് കമ്മീഷണറെ ആയിരിക്കും അറിയിച്ചിട്ടുണ്ടാവുക. ഇനി ട്രാൻസ്പോർട്ട് കമ്മീഷണറെ അറിയിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ഞാൻ അന്വേഷിക്കാമെന്നാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓഫീസിലും വിവരം കിട്ടിയിരുന്നു. ഇന്ന് അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ 3 ദിവസം മുമ്പേ നടത്താമായിരുന്നു എന്നാണ് ശ്രീ സ്റ്റാലിൻ പറഞ്ഞത്.